നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. പ്രായമായവരിൽ, പ്രത്യേകിച്ചും സ്ത്രീകളിൽ വളരെയധികമായി കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് ആർത്രൈറ്റിസ് അഥവാ വാദരോഗം. ഈ രോഗത്തെപ്പറ്റിയുള്ള വിശദാംശങ്ങളാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിൽ. ഈ വിഷയത്തെപ്പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്നത് എറണാകുളം അമൃത ഹോസ്പിറ്റലിലെ റുമറ്റോളജി വിഭാഗം മേധാവി ഡോക്ടർ പത്മനാഭ ഷേണായാണ്. നമസ്കാരം ഡോക്ടർ. വളരെയധികമായി കേട്ടുവരുന്ന ഒരു രോഗമാണ് ആർത്രൈറ്റിസ്. നമുക്ക് എന്താണ് ആർത്രൈറ്റിസ് എന്നതിൽ നിന്ന് തന്നെ തുടങ്ങാം. ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞാൽ അത് രോഗമല്ല, നമ്മൾ സാധാരണയായിട്ട് കേൾക്കുന്നൊരു പദമാണ് ആർത്രൈറ്റിസ്. ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ സന്ധികളിലുണ്ടാകുന്ന വേദനയെ സൂചിപ്പിക്കുന്ന ഇംഗ്ലീഷ് പദം മാത്രമാണ് ആർത്രൈറ്റിസ്. സാധാരണ പനിക്ക് നമ്മൾ പറയത്തില്ലേ ഫീവർ എന്ന് പറയത്തില്ലേ, അത് രോഗമല്ല. ഇപ്പോൾ ഫീവർ വരുമ്പോൾ അല്ലെങ്കിൽ പനി വരുമ്പോൾ പല കാര്യങ്ങളും ഉണ്ടാകാം. മെനിഞ്ചൈറ്റിസ് കൊണ്ടുണ്ടാകാം, വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകാം, ക്യാൻസർ കൊണ്ടുണ്ടാകാം, അത് പല രോഗം കൊണ്ടുണ്ടാകാം. അതുപോലെ തന്നെ ആർത്രൈറ്റിസും പല രോഗങ്ങളും കൊണ്ടുണ്ടാകാം. അതൊരു രോഗത്തിൻ്റെ ലക്ഷണം മാത്രമാണ്. 150 മുതൽ 200 വരെ രോഗങ്ങൾ കൊണ്ട് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ലക്ഷണം ഉണ്ടാകാമെന്നാണ് നമ്മൾ വൈദ്യശാസ്ത്രം പറയുന്നത്. അപ്പോൾ നമ്മൾ ആർത്രൈറ്റിസ് അഥവാ സന്ധികളിൽ വേദന ഉണ്ടാകുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത് രോഗം എന്താണെന്ന് കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ചികിത്സ ശരിയായി നടത്താൻ പറ്റത്തുള്ളൂ. ഡോക്ടർ, ആർത്രൈറ്റിസിൽ തന്നെ വളരെയധികമായി കേട്ടുവരുന്ന ഒന്നാണ് ആമവാദം അല്ലെങ്കിൽ റുമറ്റിക് ആർത്രൈറ്റിസ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ലക്ഷണങ്ങളിൽ കൂടെ? നമ്മുടെ സമൂഹത്തിൽ കാണുമ്പോൾ രണ്ട് തരത്തിലുള്ള ആർത്രൈറ്റിസാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ആർത്രൈറ്റിസിനെ ബ്രോഡായിട്ട് അതായത് ഡിവൈഡ് ചെയ്ത് അതായത് രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് നീർവീക്കമുള്ളവ, രണ്ട് നീർവീക്കമില്ലാത്തവ. നീർവീക്കമുള്ളവ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയുടെ അകത്തുനിന്ന് വരുന്നതാണ്. അതിൽ വരുന്നതാണ് ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. അതിനെയാണ് സാധാരണ വാദരക്തമാണ് അതിൻ്റെ ശരിക്ക് പേരെങ്കിലും നമ്മുടെ നാട്ടിൽ അതിനെ പറയുന്നത് ആമവാദം എന്നാണ് പലരും പറയുന്നത്. ഈ സാധാരണ ഈ നീർവീക്കമുള്ളവ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നീര് കാണും, അതാ നീര് അഥവാ സ്വെല്ലിംഗ് അഥവാ ഇൻഫ്ലമേഷൻ, അതാണ് ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാദത്തിൻ്റെ ആദ്യത്തെ ലക്ഷണം. ഇവർക്ക് ആദ്യമായിട്ട് പറയുന്നത് കയ്യിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ്, രാവിലെ എഴുന്നേറ്റ് കൈ മടക്കാൻ വയ്യ, അല്ലെങ്കിൽ മുട്ടിന് നീര് വെക്കുന്നു, കാലിൻ്റെ ആംഗിൾ ജോയിൻറ്റ് നീര് വെക്കുന്നു, കൈകളിൽ ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ കഴിയുമ്പോൾ പിന്നെ കൈ ഒന്ന് സ്മൂത്തായി വരും. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് ലക്ഷണം. നമുക്ക് ഞാൻ പറഞ്ഞു ഇത് ഉള്ളിൽ നിന്ന് വരുന്നത് കൊണ്ട് നമ്മൾ ഇത് ഈ സ്റ്റേജിൽ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് പല വേറെ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകും, അത് വേറെ ലക്ഷണങ്ങളുണ്ടാകും. ഫോർ എക്സാമ്പിൾ, വിട്ടുമാറാത്ത ചെറിയ രീതിയിലുള്ള പനി, ക്ഷീണം, രക്തക്കുറവ്, അതുപോലെ ഈ ആ സ്റ്റേജിൽ നമ്മൾ ട്രീറ്റ് ചെയ്തെങ്കിൽ വേറെ ഓർഗൻസിനെ ഇത് ബാധിക്കും. അങ്ങനെ പല പല ലക്ഷണങ്ങളുണ്ടാകും. എങ്കിൽ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഈ കൈ ജോയിൻസിലുണ്ടാകുന്ന നീരും വേദനയും ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ്സുമാണ്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ 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 കട്ടായി പോയി, മറ്റൊരു കോളിലേക്ക് പോകാം. ഹലോ 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 പറഞ്ഞോളൂ. ഹലോ പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ. ആ ഡോക്ടറെ, ഞാൻ പിന്നെ എൻ്റെ പേര് സജീവ് എന്നാണ്, ഞാൻ കൊട്ടാരക്കര നിന്നാണ്. പറയൂ സജീവ്. ഡോക്ടറെ, ഈ കാലിന്റെ വിള്ളലൊക്കെ ഈ ഇങ്ങനെ തൊലി ഇങ്ങനെ വെടിച്ചിട്ട് വളരെ വേദന ഉണ്ടാവുന്ന രീതിയിൽ കാലിന് ഇല്ല ഇല്ല, ഇത് ആർത്രൈറ്റിസിൻ്റെ ലക്ഷണമല്ല. പല അസുഖങ്ങൾ കൊണ്ട് അങ്ങനെ ഉണ്ടാകാം. അത് കോൺസ് എന്ന് പറയുന്ന അസുഖത്തിൽ വരാം, സോറിയാസ് വരാം. നിങ്ങൾ നല്ല ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുക, അത് യൂഷ്വലി ആർത്രൈറ്റിസിൻ്റെ ലക്ഷണമല്ല. ഡോക്ടർ, പലതരം ഇത് ആർത്രൈറ്റിസ് ഉള്ളതിൽ മറ്റു തരം ആർത്രൈറ്റിസ് എന്തെല്ലാമാണെന്നൊന്ന് പല ഞാൻ പറഞ്ഞു, ഇതെല്ലാം രണ്ടായിട്ട് തിരിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിൽ ഏറ്റവും സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ് ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാദം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ വരുന്ന പല വേറെ ആർത്രൈറ്റിസ് ഉണ്ട്. സാധാരണയായിട്ട് കേരളത്തിൽ കണ്ടുവരുന്ന ആർത്രൈറ്റിസ് ഒന്ന് ചിക്കൻ ഗുനിയ ആർത്രൈറ്റിസ് എന്ന് പറയും. അതാ ചിക്കൻ ഗുനിയ എന്ന് പറയുന്ന വൈറൽ ഫീവർ വന്ന കുറേ രോഗികൾക്ക് കുറേ നാളുകൾക്ക് ഈ ചിക്കൻ ഗുനിയ ആർത്രൈറ്റിസ് പെർസിസ്റ്റൻ്റ് ആയിട്ട് വരാം. SLE എന്ന് പറയുന്ന അസുഖം, ആങ്കൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്, സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ സോറിയാസിസ് വരുന്നവർക്കുണ്ടാകുന്ന ആർത്രൈറ്റിസ്, യൂറിക് ആസിഡ് സന്ധികൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗൗട്ട് എന്ന് പറയുന്ന അസുഖം, അങ്ങനെ പല അസുഖങ്ങളുണ്ട് ഈ നീർവീക്കമുള്ള ആർത്രൈറ്റിസുകളുടെ ഗണത്തിൽ. അതുകൂടാതെ ക്യാൻസറിൻ്റെ ലക്ഷണമായിട്ട് ആർത്രൈറ്റിസ് വരാം, ഒരു വൈറൽ ഫീവർ വന്നു കഴിഞ്ഞാൽ ആർത്രൈറ്റിസ് വരാം. അതുകൊണ്ട് ആർത്രൈറ്റിസ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് തന്നെ 100 മുതൽ 130, 140 ടൈപ്പുണ്ട്. നോൺ ഇൻഫ്ലമേറ്ററി അതായത് നീർവീക്കമില്ലാത്ത ടൈപ്പ് ഉണ്ടാകുന്ന ആർത്രൈറ്റിസ് യൂഷ്വലി ഉണ്ടാകുന്നത് തേയ്മാനം കൊണ്ടാണ്. തേയ്മാനം വെച്ചാൽ വെയർ ആൻഡ് ടെയർ. അത് പലപ്പോഴും ജീവിതശൈലി രോഗമാണ്. അമിത വണ്ണം കാരണം മുട്ടുവേദനയായിട്ട് വരും. മുട്ടുവേദന എന്ന് പറയുമ്പോൾ പടി കയറാൻ ബുദ്ധിമുട്ട്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണെന്നാണ് അതിൻ്റെ പറയുന്നത്. അതാണ് യൂഷ്വലി വെയർ ആൻഡ് ടെയർ ടൈപ്പ് ആർത്രൈറ്റിസ്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, എവിടുന്നാണ് വിളിക്കുന്നത്? അത് മാധവൻ വള്ളൂർ. പറയൂ പറയൂ പറയൂ. ഹലോ ഡോക്ടർ, പറയൂ. ഹലോ ഡോക്ടർ, പറയൂ, കേൾക്കാം, പറയൂ. ഇത് 20 വർഷമായി ജോയിന്റിൽ വീക്കം വരുന്നു.
അത് ഡോക്ടർ പറഞ്ഞ യൂറിക് ആസിഡ് കൂടുതലാന്ന് പറയുന്നത്. വിട്ടു വിട്ടാണോ വിടാതെയാണോ വരുന്നത്? എങ്ങനെയാ വരുന്നേ? അത് രണ്ടാഴ്ചയോടും മൂന്നാഴ്ചയോടും ഇങ്ങനെ വന്നോണ്ടിരിക്കും. അതെ അതെ. ആ ഒരു ജോയിന്റിൽ വരും, അത് മാറും, പിന്നെ വേറെ ജോയിന്റിൽ വരും അല്ലേ? കൈ വിരലും വെല്ലും കാലുമുട്ട് വെല്ലും അങ്ങനെ നീര് വെക്കും, പിന്നെ അത് ശരിയാകും, പിന്നെ അടുത്ത ജോയിന്റിൽ വരും അല്ലേ? ശരി. ഇത് യൂറിക് ആസിഡ് കൂടിയ ഗൗട്ട് എന്ന് പറയുന്ന അസുഖമായിട്ടാണ് തോന്നുന്നത്. യൂറിക് ആസിഡ് ചെക്ക് ചെയ്തിട്ടുണ്ടോ? യൂറിക് ആസിഡ് ചെക്ക് ചെയ്തിട്ടുണ്ട്. എത്രയുണ്ട്? വരും. ആ അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ശരിയാക്കാവുന്ന അസുഖമേ ഉള്ളൂ ഈ ഗൗട്ട് എന്ന് പറയുന്നത്. കുറച്ച് ഫുഡ് റെസ്ട്രിക്ഷൻസ്, ഫുഡ്, അതായത് സാധാരണ യൂറിക് ആസിഡ് കൂടാനുള്ള ഫുഡുകൾ എന്ന് വെച്ചാൽ മീൻ, സീ ഫുഡ്, ആൽക്കഹോൾ, അതിൽ നിന്നൊക്കെയാണ്, അതായത് നമ്മൾ മദ്യപാനം, അതിൽ നിന്നൊക്കെയാണ് പലപ്പോഴും യൂറിക് ആസിഡ് കൂടുന്നത്. അത് അവോയ്ഡ് ചെയ്യണം. അത് കൂടാതെ ഒരു അലോപ്യൂരിനോൾ, ഫെബുക്സോസ്റ്റാറ്റ് തുടങ്ങിയ ഗുളികൾ കഴിച്ച് കഴിഞ്ഞാൽ യൂറിക് ആസിഡ് ലെവൽ കുറച്ച് വയ്ക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, യൂറിക് ആസിഡ് സന്ധികൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പോലെ യൂറിക് ആസിഡ് കൂടി നിന്ന് കഴിഞ്ഞാൽ ഹൃദയാഘാതം ഉണ്ടാകാനും പക്ഷാഘാതം, അത് സ്ട്രോക്ക് ഉണ്ടാകാനും കിഡ്നി ഡാമേജ് വരാനുമുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂറിക് ആസിഡ് കൂടി സന്ധിയിൽ വേദന വന്നു, വേദന സംഹാരി കഴിച്ചു, രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അത് മാറി, മൂന്നാഴ്ച കഴിഞ്ഞ് പറഞ്ഞു വീണ്ടും സന്ധി നമ്മളിത് കഴിച്ചു. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാകും പെയിൻ കില്ലേഴ്സ് കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ പെയിൻ കില്ലേഴ്സ് കഴിഞ്ഞതും അവോയ്ഡ് ചെയ്ത് യൂറിക് ആസിഡ് ആറിന് താഴത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഗൗട്ട് എന്ന് പറയുന്ന അസുഖം കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. ഡോക്ടർ, ഈ ആർത്രൈറ്റിസിൽ തന്നെ നമുക്ക് പലതരം ആർത്രൈറ്റിസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ, ഇത് ഏതെല്ലാം പരിശോധനകൾ വഴിയാണ് നമുക്ക് തിരിച്ചറിയാൻ? പലപ്പോഴും ആർത്രൈറ്റിസ് ഞാൻ പറഞ്ഞു ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ആർത്രൈറ്റിസിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ രോഗിയെ ഡീറ്റെയിൽ ആയിട്ട് കാണുക, അതൊരു വിദഗ്ധനായ ഒരു റുമറ്റോളജി ഡോക്ടറെ കണ്ടിട്ട് എന്ത് ടൈപ്പ് ആർത്രൈറ്റിസ് ആണ് നിശ്ചയിക്കണം. അത് പലപ്പോഴും ക്ലിനിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്, അതായത് രോഗിയുടെ ലക്ഷണങ്ങൾ പരിശോധിച്ചിട്ടാണ് ആർത്രൈറ്റിസ് എന്ത് രോഗം കൊണ്ടുണ്ടാകുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, അതായത് നീർവീക്കമുള്ള ആർത്രൈറ്റിസ് ആണെങ്കിൽ അവരുടെ ബ്ലഡിൽ ESR കൂടുതലായിരിക്കും, അല്ലെങ്കിൽ റുമറ്റോയിഡ് ഫാക്ടർ കൂടുതലായിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ഡോക്ടർമാർ വരെ ഇക്കാര്യത്തിലൊരു തെറ്റ് കാണിക്കാറുണ്ട്, റുമറ്റോയിഡ് ഫാക്ടർ നെഗറ്റീവ് ആണെങ്കിൽ ആർത്രൈറ്റിസ് ഇല്ല എന്നൊരു ധാരണയുണ്ട്, RA ഫാക്ടർ ഇല്ലെങ്കിൽ ആർത്രൈറ്റിസ് ഇല്ല. അത് തെറ്റാണ്. എന്നു വെച്ചാൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അതായത് ആമവാദമുള്ള പേഷ്യൻസിൽ തന്നെ 70% ആളുകൾക്ക് ഈ റുമറ്റോയിഡ് ഫാക്ടർ പോസിറ്റീവായി വരത്തുള്ളൂ, ബാക്കി 30% ആളുകൾക്ക് ആ റുമറ്റോയിഡ് ഫാക്ടർ നെഗറ്റീവ് ആയിരിക്കും, ചിലർക്ക് ESR വരെ നോർമലായിട്ട് വരാം 20-30% ആളുകൾക്ക്. അപ്പോൾ ഇതൊരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. പിന്നെ ചെയ്യുക പല പരിശോധനകളുണ്ട്, ANTCCP, ANA തുടങ്ങിയ പല പരിശോധനകളുണ്ട്. അതുപോലെ സന്ധികളിൽ തേയ്മാനം സംഭവിച്ചോ എന്നറിയാനായിട്ട് നമ്മൾ എക്സ്റേകൾ എടുത്ത് നോക്കും, വേറെ ഓർഗൻസിനെ ബാധിച്ചുണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റുകളുണ്ട്. അങ്ങനെ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. പക്ഷേ അതെല്ലാ പേഷ്യൻസും ഒരുപോലെ ഇന്ന ടെസ്റ്റ് ചെയ്താൽ രോഗം കണ്ടുപിടിക്കാമെന്നില്ല. അത് ഡോക്ടറെ കണ്ടിട്ട് വിദഗ്ധമായ പരിശോധന നടത്തിയിട്ട് അതിന് ശേഷമാണ് ടെസ്റ്റുകൾ ഓർഡർ ചെയ്യുന്നത്. ടെസ്റ്റിന് സെക്കൻഡ് പ്ലേസേ ഉള്ളൂ. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഡോക്ടർ, ലൈവ് ആണ്, എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. എന്റെ പേര് മത്തായി. പറയൂ പറയൂ മത്തായി, പറയൂ മത്തായി. എനിക്ക് ഒരു 5-6 മാസമായിട്ട് എന്റെ ലെഫ്റ്റ് ഷോൾഡറിൽ പെയിൻ ഉണ്ട്. ഷുഗർ ഉണ്ടോ? കൈ പൊക്കുകയും താപ്യം ചെയ്യാനായിട്ട് വിഷമമുണ്ട്. ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് ഉണ്ട്. ഡയബറ്റീസ് എങ്ങനെ കൺട്രോൾഡ് ആണോ? കൺട്രോൾഡ്. എത്രയുണ്ട് ഇപ്പോ? ഇന്നലെ ചെക്ക് ചെയ്തപ്പോ ഫാസ്റ്റിംഗ് 118 ആയിരുന്നു. 118, അപ്പോൾ വളരെ കൺട്രോൾഡ് ആണ്. ഇത് സാധാരണ വരുന്നത്, ഇതൊരു 1-2 കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാകാം, വേറെ സന്ധികൾക്കൊന്നുമില്ല വേദന അല്ലേ? ഷോൾഡർ മാത്രമേ ഉള്ളൂ. ഷോൾഡറിന് മാത്രമേ വേദനയുള്ളൂ അല്ലേ? വേറെ എങ്ങും ഇല്ല വേദന? ഇല്ല, ഷോൾഡറിന് മാത്രമേ ഉള്ളൂ. ശരി. ഇത് സാധാരണ 1-2 കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാകും. ഒന്ന്, സാധാരണ ഡയബറ്റീസിൽ കാണുന്ന ഒന്നാണ് അഡ്ഹെസീവ് ക്യാപ്സുലൈറ്റിസ്, അല്ലെങ്കിൽ കോമൺ ആയിട്ട് പറയുമ്പോൾ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയും. അത് പലപ്പോഴും ഷുഗർ അൺകൺട്രോൾഡ് ആകുമ്പോഴാണ് ഉണ്ടാകുന്നത്. മറ്റു ചില കണ്ടീഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആർത്രൈറ്റിസിൻ്റെ ആദ്യ ലക്ഷണമായി ഷോൾഡറിൽ ആർത്രൈറ്റിസ് വരാം. മൂന്നാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പെട്ടെന്ന് വെയ്റ്റ് പൊക്കി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ടെൻഡൺ സ്ലിപ്പാകുക, ടെൻഡണൈറ്റിസ് എന്ന് പറയും. ഈ രണ്ട് മൂന്ന് കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഒരു എക്സ്റേ എടുത്തിട്ടും കുറച്ച് ESR പോലെ ടെസ്റ്റുകൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇത് ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നോർമലായിട്ട് ആക്കാൻ സാധിക്കും. ഈ ആർത്രൈറ്റിസിൻ്റെ അല്ലെങ്കിൽ വാദരോഗത്തിൻ്റെ പറ്റി കേട്ടിട്ടുള്ളത് പാരമ്പര്യ രോഗമാണെന്ന് കുറേയെങ്കിലും ചിലരെങ്കിലും പറയാറുണ്ട്, ഇതിനകത്ത് എത്രമാത്രം സത്യം? ആർത്രൈറ്റിസ് പാരമ്പര്യ രോഗമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിൽ, ഞാൻ പറഞ്ഞു ഇത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഈ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എല്ലാം തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് പ്രതിരോധ ശക്തി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഈ പ്രതിരോധ ശക്തിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പുറത്തുനിന്ന് വരുന്ന ബാക്ടീരിയയും വൈറസിനെയും കൊല്ലുക എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലെയുള്ള രോഗങ്ങളിൽ ഈ ഇമ്മ്യൂൺ സിസ്റ്റം ഡിസ്ഫങ്ഷൻ ആകും. അത് പ്രാന്ത് പിടിക്കുന്ന പോലെ, ഇറ്റ് ഈസ് ഡിസ്ഫങ്ഷണൽ.
അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് നമ്മുടെ ശരീരത്തെ തന്നെ കയറി ആക്രമിച്ചു കളയും, അല്ലെങ്കിൽ ഇതിനെ ബാക്ടീരിയ ആക്രമിക്കുന്നതിന് പകരം നമ്മുടെ ശരീരത്തെ കയറി ആക്രമിച്ചു കളയും. അതാണ് ഈ ഓട്ടോ ഇമ്മ്യൂണിസം എന്ന് പറയുന്നത്. അപ്പം ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യുന്ന ജീൻസ് അത് പാരമ്പര്യമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് ചിലർക്ക് SLE എന്ന് പറയുന്ന ആർത്രൈറ്റിസ് ആയിരിക്കും, ചിലർക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം കാണും, ചിലർക്ക് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് കാണും. അപ്പോൾ ഇതെല്ലാം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അപ്പോൾ ഈ ഇറ്റ് റൺസ് ഇൻ ഫാമിലീസ്, അത് സത്യമാണ്. അതുപോലെ തേയ്മാനമുണ്ടാ, ഇപ്പോഴത്തെ പുതിയ പഠനങ്ങൾ പറയുന്നത് തേയ്മാനമുണ്ടാകാനുള്ള ടെൻഡൻസി, ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ടെൻഡൻസി, ഇതെല്ലാം തന്നെ പാരമ്പര്യമായിട്ട് തന്നെയാണ് പകർന്നു കിട്ടുന്നുള്ളത്. അപ്പം പാരമ്പര്യമാണെന്ന് പറയുന്നത് ശരിയാണ്, പക്ഷേ ഒരു കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല, ഉള്ള ചാൻസ് കൂടുതലാണ്. ഡോക്ടർ, നമുക്കൊരു കോളറുണ്ട്. ഹലോ ഡോക്ടർ, ലൈവ് ആണ്. അതെ, ആരാണ് സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞു, ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. പറയൂ, പറയൂ. നമ്മൾ രാവിലെ എണീക്കുമ്പോഴേ, രാവിലെ എണീക്കുമ്പോ കയ്യിലും കാലും ചെറുതായിട്ട് തരിപ്പ് അനുഭവമുണ്ട്. വേദനയുണ്ടോ? ചെറുതായിട്ട് വേദന, കയ്യെ കൊയ്യ സ്റ്റക്കായി മാറി. ഒരു സൈഡില് രണ്ട് കൈ ഉണ്ടോ? ഒരു കൈയേ ഉള്ളോ? റൈറ്റ് ഹാൻഡാണ് കൂടുതൽ തരിപ്പ്. കൈയ്യൊക്കെ വിരലൊക്കെ പ്രത്യേക ടൈപ്പില് അതെ അതെ, ഇത് ആർത്രൈറ്റിസ് തന്നെയാണ്. നമ്മൾ പറഞ്ഞില്ല ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, ക്ലാസിക്കൽ റസാക്ക് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും, രാവിലെ എഴുന്നിട്ട് കഴിഞ്ഞാൽ കൈ മടക്കാൻ പറ്റുന്നില്ല. അത് സാധാരണ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിൻ്റെ തുടക്കമാണ്. അപ്പോൾ സാധാരണ ചെറിയ രീതിയിൽ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും, ESR ചെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും, അതുപോലെ റുമറ്റോയിഡ് ഫാക്ടർ തുടങ്ങിയ ചെറിയ ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടി വരും. ഒരു വിദഗ്ധനായ ഡോക്ടറെ കാണുക, ഏത് ടൈപ്പ് ആർത്രൈറ്റിസാണ് നോക്കണം, ഇത് റുമറ്റോയിഡ്, സോറിയാറ്റിക് ആർത്രൈറ്റിസ് തുടങ്ങിയ ആർത്രൈറ്റിസിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അപ്പോൾ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞ് ചികിത്സ കളറെ വളരെയധികം നന്നായിട്ട് തുടങ്ങുക. ഇത് കണ്ടോ, ഇപ്പോൾ 3 മാസമാണ് റസാക്കിന് സിംപ്റ്റം, അത്രേ ആയിട്ടുള്ളൂ. ഇതാണ് ഐഡിയൽ പീരീഡ്. ഇപ്പോഴത്തെ പുതിയ പഠനങ്ങൾ പറയുന്നത് 6 മാസത്തിനുള്ളിൽ ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ശരിയാക്കാം, 50% ആളുകൾക്കും പൂർണ്ണമായിട്ടും മരുന്ന് വരെ നിർത്താമെന്നാണ്. അപ്പോൾ പക്ഷേ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് പലപ്പോഴും രോഗം നിർണ്ണയിക്കുന്നത് തന്നെ 8 മുതൽ 9 വർഷമാണ് ഇത്. അപ്പോൾ നമ്മളിപ്പോൾ അമൃതയിൽ ഇപ്പോൾ നടത്തിയ ഒരു പഠനത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്, 8 മുതൽ 9 വർഷത്തിന് ശേഷമാണ്. അപ്പോഴേക്കും ഈ 8 മുതൽ 9 വർഷത്തിന് ശേഷം രോഗം വളരെയധികം വ്യാപിച്ച് കഴിയും, പല സന്ധികളിലും തേയ്മാനം സംഭവിച്ചു കഴിയും. അങ്ങനെ അതുമാത്രമല്ല, ഒരു നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറുപ്പക്കാരിൽ ബാധിക്കുന്ന രോഗമായതുകൊണ്ട് 8 വർഷം, 1 ദശകം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഒരു സുവർണകാലമാണ്. അതുകൊണ്ട് ഇത് കഴിയുന്നതും വേഗം, ഇപ്പോൾ റസാക്ക് പറഞ്ഞ പോലെ 3 മാസം 4 മാസം ഈ പീരീഡിൽ ചികിത്സിച്ച് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കും. ഡോക്ടർ, നമുക്ക് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള.